ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫേസൂസ് കിച്ചൺ ഞാനിന്ന് വന്നിട്ടുള്ളത് മിൽക്ക് ഗ്രേപ്പ് ലെയർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഈ പുഡിങ് എടുക്കാം പാട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള അടിപൊളി പുഡിങ്ങാണ് മുന്തിരിയും പാലും വെച്ചിട്ടാണ് നമ്മളിത് ലെയർ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനൊരു പത്ത് ഗ്രാം അഗർ അഗർ സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട് ആഗറകർ സ്ട്രിപ്സോ അല്ലെങ്കിൽ ആഗറകർ പൗഡറൊക്കെ നമുക്കിതിന് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് കുതിർത്തിയെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് കുതിർന്ന് വരട്ടെ അപ്പോൾ ഇത് മാറ്റിവെച്ച് ഇതിലേക്കുള്ള മിക്സുകൾ റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം മുന്തിരിയുടെ ആണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ബ്ലാക്ക് ഗ്രേപ്സ് ആണ് എടുത്തിട്ടുള്ളത് സാധാ ടൈപ്പ് ഗ്രേപ്സും എടുക്കാം നിങ്ങളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് ചെയ്യാം എൻ്റെ അടുത്ത് ഇപ്പോൾ ബ്ലാക്ക് ഗ്രേപ്സ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ മുന്തിരിക്ക് നല്ല കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ച ശേഷം ഇതുപോലെ ജ്യൂസ് അടിച്ചെടുത്താൽ നല്ല കളറ് കിട്ടും അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് മുന്തിരി നന്നായി തിളപ്പിച്ച ശേഷം അത് ഒന്ന് ചൂടാറിയിട്ട് ഇതുപോലെ ജ്യൂസ് അടിച്ചെടുത്താൽ മതി ഇതൊന്ന് നന്നായി അരിച്ചെടുക്കാം ഇത് അരിച്ചെടുത്ത ശേഷം ഞാനൊന്ന് അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു രണ്ടര കപ്പ് ജ്യൂസ് ഉണ്ട് അപ്പോൾ ഇത് മാറ്റി വെച്ച് നമ്മൾ അഗറകർ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം ഇനി ഈ അകറകർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ലെയറിലേക്കുള്ള അകറകറും ഒരുമിച്ചാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റും ചെയ്യാം ഇതിപ്പോൾ നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ മെൽറ്റാക്കി എടുക്കാം ഇതുപോലെ നന്നായി മെൽറ്റ് ആയി വന്ന ശേഷം നമുക്കിത് പകുതി വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ പകുതി വേറൊരു പാനിലേക്ക് ഒഴിക്കാം ആ പാനിലുള്ളത് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അടിയിൽ പിടിക്കുന്നുള്ള ഉണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ടര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി പാലും അകർ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായി അങ്ങ് മിക്സായി കിട്ടും ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതുപോലെ കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കണ്ടു നോക്കൂ കണ്ടുനോക്കൂ പിന്നൊരു ഒന്നര ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം ഈ വാൻ ലൈസൻസ് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ അകറകറൊക്കെ ഒന്ന് മെൽറ്റായി ഈ പാലൊക്കെ ഒന്ന് കട്ടിയായി വരട്ടെ അപ്പം അതുവരെ നമുക്കിതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം മറ്റേ പാനിലുള്ള അകറകർ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് റെഡിയായ ശേഷം അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ആ നന്നായി അങ്ങ് മെൽറ്റ് ആയി മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മാറ്റിവെച്ച് നമുക്ക് മറ്റേ പാനിലുള്ള ആകറകർ ഇങ്ങോട്ട് വെക്കാം നീ അകറകറൊന്ന് തിളച്ചു വരട്ടെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതുപോലെ കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഗ്രേപ്പ് ഫ്രൂട്ട് എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതുപോലെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കളർ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം പക്ഷെ ഞാനിതൊന്നും ആഡ് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇത് പാൽ തിക്കാക്കിയെടുത്ത പോലെ തന്നെ തിക്കാക്കിയെടുക്കാം ഇതിപ്പോൾ നന്നായി തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ഇതുപോലത്തെ ബോക്സ് എടുക്കാം അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും പാത്രത്തിൽ വേണമെങ്കിലും ഒഴിക്കാം അപ്പം ഇനി ആദ്യം ഇതിലേക്ക് ഞാൻ മിൽക്കിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനൊരു അരക്കപ്പ് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ ലെയറും ഒരേ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ചൂടോടെ തന്നെ നമുക്കിത് ലെയർ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത് തണുക്കുമ്പോഴേക്ക് സെറ്റായി വരും അപ്പം ഇതുപോലൊരു അരക്കപ്പ് ഒഴിച്ച ശേഷം നമുക്കിത് ഫ്രീസറിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് തണുപ്പിച്ചെടുക്കാം അങ്ങ് സെറ്റായി വരരുത് അപ്പോൾ നമ്മൾ അടുത്ത ലെയർ ചേർക്കുമ്പോൾ ലെയർ രണ്ടും വേറെ വേറെ തന്നെ വിട്ട് നിൽക്കും അപ്പോൾ ഇതൊന്ന് ചെറുതായി തണുപ്പിച്ചെടുക്കാം അപ്പം ഇത് ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് കണ്ടോ ഒരുപാടങ്ങ് സെറ്റായിട്ടില്ല അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ മുന്തിരിയുടെ മിക്സും അരക്കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനിയുള്ള ഓരോ ലെയറും ഒഴിക്കുമ്പോൾ ഇതുപോലൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ താഴെയുള്ള ആ മിൽക്ക് ബുഡിങ്ങ് ഉണ്ടല്ലോ അതത്ര ആവാത്തതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആകും അപ്പോൾ ഇതുപോലെ പതുക്കെ വേണം നമ്മളിതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതും ഫ്രീസറിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് ചെറുതായിരുന്നു തണുപ്പിച്ചെടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാടങ്ങ് സെറ്റാവണ്ട പിന്നെ നമ്മുടെ പുഡിങ് മിക്സ് ഇതുപോലെ ഇടക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റാവും തണുക്കുന്നതിനനുസരിച്ച് ഇത് സെറ്റായി വരും അപ്പം അതൊഴിവാക്കാൻ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത്ര പെട്ടെന്നൊന്നും സെറ്റാവില്ല അപ്പോൾ ഇതും ഇതുപോലെ അങ്ങ് സെറ്റായിട്ടുണ്ട് ഒരുപാട് സെറ്റായിട്ടില്ല അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് അടുത്തതായി മിൽക്ക് പുഡിങ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഓരോ ലെയറും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എല്ലാം സെറ്റ് ചെയ്ത ശേഷം ചെറുതായി ഒന്ന് തണുപ്പിച്ചെടുത്ത ശേഷം അടുത്ത ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ അവസാനത്തെ ലെയർ ഒക്കെ ആയിട്ട് തുടങ്ങിയപ്പോഴേക്ക് നമ്മുടെ മിക്സ് ചെറുതായിട്ട് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട് മിൽക്കിന്റെ ലാസ്റ്റത്തെ ലെയർ ആണിത് അപ്പോൾ ഇതിന്റെ ബാക്കി ഒരല്പമുണ്ട് അത് ഞാൻ ഇതുപോലൊരു ഐസ് ട്രേയിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കാം ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ ലാസ്റ്റത്തെ ലെയറും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പൊ മിക്സ് എല്ലാം ഞാൻ ഇതുപോലെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇതിപ്പോ നന്നായി തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഈ സൈഡ് എല്ലാം ഇതുപോലെ അങ്ങ് വിടിവിച്ചു കൊടുക്കാം ഇങ്ങനെയോ അല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ടൊക്കെ ഇതുപോലെ സൈഡ് വിടിവിച്ചെടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലെയറൊക്കെ നന്നായി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതൊരു ആറ് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമുക്കിതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചിട്ടുള്ള ഐസ് ട്രെയിൽ വെച്ചിരുന്നത് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേഷൻ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ലെയറുകളാക്കിയിട്ട് മാത്രം അങ്ങനെയും നമുക്കിത് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഗ്രേപ്പ് ലെയർ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലെയർ ഒന്നും സെപ്പറേറ്റ് ആവാതെ തന്നെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ആ മിൽക്കിൻ്റെയും ഗ്രേപ്പിൻ്റെയുമൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ലെയർ ഒന്നും വിട്ടുപോകാതെ നമുക്കിതുപോലെ അടിപൊളിയായി കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഓരോ ലെയറും സെറ്റാവുന്നതിന് മുമ്പ് തന്നെ വേണം അടുത്ത ലെയർ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ലെയർ എല്ലാം സപ്പറേറ്റ് ആയിട്ടാകും സെറ്റാവുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ അതിനടുത്തായിട്ടൊരു ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം Thank you!